Hello friends, ellavarkkum sanus bloginte pudiyoru video ilekku swagatham. Namukku oru piece chakkappazham kittittundu. Sadharana season allatha samayathu namukku oru chakkappazham kittuka ennu parayumbo bhayangaramayittulla santhoshayirikkum alle. ഇത് കുഴച്ചപ്പഴം ആയതുകൊണ്ട് തന്നെ ആർക്കും ഇത് വെറുതെ കഴിക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് ചക്ക അട അല്ലെങ്കിൽ കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെ കുമ്പിളപ്പം എന്നാണ് പറയുന്നത്. ചിലർ വശന അട, വശനയപ്പം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിവിടെ ചക്കപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ ചക്കപ്പഴവും അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴേക്കും ഞാൻ മറ്റു വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ചക്കപ്പഴത്തിൽ തന്നെയാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് വശനയിലയാണ് ഉപയോഗിക്കുന്നത്. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ഇലകൾ ഉപയോഗിക്കാറുണ്ട്. ചിലയിടത്ത് വാഴയിൽ ഉപയോഗിക്കാറുണ്ട്, ചിലയിടത്ത് മറ്റൊരു മരത്തിൻ്റെ ചെറിയ ഒരു തരത്തിലുള്ള ഇല ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് ഏത് തരത്തിലുള്ള ഇലയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഞങ്ങളുടെ അമ്മ കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള വശനയില പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ വീട്ടിലെ മരത്തിൽ നിന്നാണ് പറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഏലക്ക ജീരകവും കൂടെ പൊടിച്ചതും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം തേങ്ങ എത്രത്തോളം ചേർത്താലും അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. ഞാനിന്ന് അരിപ്പൊടി വെച്ചിട്ടാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ റവ വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചിലപ്പോൾ വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ മതിയാവും. കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് 10 മിനിറ്റ് നേരത്തേക്ക് അടച്ച് മാറ്റി വെക്കണം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പുട്ടുപൊടിയൊക്കെ കുറച്ച് വെള്ളം ചെന്ന് കഴിയുമ്പോഴേക്കും തിക്കായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ലൂസായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കുന്നുണ്ടാവും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വശനയില കുമ്പിളപ്പത്തിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് മാവ് നിറച്ച് അപ്പച്ചമ്പിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കണം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. കഴിക്കാൻ അപാര ടേസ്റ്റുമാണ്. എല്ലാവർക്കും നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. നമ്മുടെ കുമ്പിളപ്പം എല്ലാം റെഡിയാക്കി അപ്പച്ചമ്പിൻ്റെ തട്ടിൽ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ആവി കയറ്റി കഴിയുമ്പോഴേക്കും കുമ്പിളപ്പം റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.